നാമം ജപിക്കാൻ പാടില്ല. ഇത് എവിടെ ഹിരണ്യകശിപുവിൻ്റെ നാടാണോ ഇത്? ഹിരണ്യകശിപുവാണോ ഭരിക്കുന്നത്? നാമം വിലക്കാൻ ഹിരണ്യകശിപുവാണെങ്കിൽ ഉത്തരം നരസിംഹമാണ്. ആ ഹിരണ്യകശിപുവിന് പോലും നരസിംഹാവതാരം നടന്ന മണ്ണാണിത്. അപ്പം അതുകൊണ്ട് ഓർക്കേണ്ടത് ഹിരണ്യകശിപുമാരാണ് ഭരിക്കുന്നതെങ്കിൽ സംശയിക്കേണ്ട, തൂണ് പിളർന്നും നരസിംഹം പുറത്തു വരും. അങ്ങനെ തൂണിന് പോലും പിളരാൻ തോന്നുന്നൊരു സാഹചര്യത്തിലാണ് ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. എല്ലായിടത്തെ സ്വത്തും, കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണമൊന്നും ലോകത്തെ എവിടെയും നൂറ്റാണ്ടുകൾ നിലനിന്ന ചരിത്രമില്ല. അപ്പോൾ ഇവരും അങ്ങനെ അധികാരത്തു നിന്ന് പുറത്താകുമ്പോൾ പാപ്പരായ ഒരു നാട് മാത്രമായിരിക്കണം ഇവിടെ ബാക്കി ഉണ്ടാകേണ്ടത് എന്ന ലക്ഷ്യത്തിൽ. എവിടെയൊക്കെ പണമുണ്ടോ അത് ബാങ്കിലാകാം, ദേവസ്വത്തിലാകാം, എവിടെയാകാം, മുഴുവൻ മുച്ചൂടും മുടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പത്മനാഭസ്വാമിയുടെ സ്വത്തു വരെ അവർ കണ്ണുവെച്ചിട്ടുണ്ടോ? അല്ലാതെ എന്തിനായിരുന്നു, എന്തിനാണ് ഈ ഹൈന്ദവ സമാജത്തെ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്നവരെ ഇത്ര ഭയക്കുന്നത്? ആ വിവാദ ഉത്തരവ് നിങ്ങളൊക്കെ ഒരു പക്ഷേ ചർച്ച ചെയ്തിട്ടുണ്ടാകാം, ശ്രദ്ധിച്ചിട്ടുണ്ടാകാം എന്ന് തോന്നുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന്, ക്ഷേത്രങ്ങളിൽ ഒരേ കളറിലുള്ള അലങ്കാരം പാടില്ല. ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ? എന്തലങ്കരിക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ മുകളിലുള്ളവരാണ്. അതോ അത് തീരുമാനിക്കേണ്ടത് അതാത് ക്ഷേത്ര അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയോ ക്ഷേത്രത്തിലെ ഭക്തരോ അവരല്ലേ അവിടെ എന്ത് അലങ്കാരമാണ് വേണ്ടത് തീരുമാനിക്കേണ്ടത്? ആരെ ഭയന്നിട്ടാണ്, അവരേത് നിറത്തിയാണ് ഭയക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ആ ഭയക്കുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവർ കാവ്യയാണ് ഭയക്കുന്നതെങ്കിൽ, ഭാരത സംസ്കാരത്തിൻ്റെ അടിത്തറയാണത്, അതിനെയാണ് ഭയക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരു വിഷയവും ഇല്ല. ഭക്തജനങ്ങൾ ഒന്നിച്ച് കാവ്യ വസ്ത്രം അണിഞ്ഞു പോയാൽ ഇവരെന്താ ചെയ്യുക? നിയന്ത്രിക്കാൻ സാധിക്കുമോ? നിരോധിക്കാൻ സാധിക്കുമോ? ആകാശത്തു കൂടെ കെട്ടിത്തൂക്കുന്ന നാല് അലങ്കാരത്തിലാണോ ഹൈന്ദവ ധർമ്മത്തിൻ്റെയും സനാതന ധർമ്മത്തിൻ്റെയും അടിത്തറ എന്നവർ വിശ്വസിച്ചു പോയോ? പഴയ ഈ രാക്ഷസന്മാരുടെ കഥകളൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ആരുടെയോ ആത്മാവ് ഒരു കൂടിനകത്തെ ഏതോ ദ്വീപിലിരിക്കുന്നുണ്ട്, അവിടെ പിടിച്ചാൽ എന്താവുമെന്നുണ്ട്, ഈ ആകാശത്ത് കെട്ടുന്ന നാല് തോരണം അഴിച്ചു മാറ്റിയാൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇല്ലാതാവും എന്നവർ വിചാരിച്ചു. എല്ലാവരുടെയും വസ്ത്രം ധരിച്ചു. അപ്പോൾ എന്തിനാണ് ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നത്? ഒരു നിറം പാടില്ല എന്ന് പറഞ്ഞാൽ ശരി, രണ്ട് നിറമാകാവോ? ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ചുവപ്പും വെള്ളയും മാത്രം കിട്ടുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണോ? ഇനി അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മറ്റേ കുങ്കുമവും വെള്ളയും പച്ചയും കിട്ടുന്നു, കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ക്ഷേത്രമാണെന്നു. ഈ ഒരു നിറം പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ടാവാലോ, മൂന്നാവാലോ? അതൊക്കെ ഈ പറഞ്ഞ ചില സംവിധാനത്തിൽ ചെയ്യാലോ? നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ പ്രതീകങ്ങളോ ചിഹ്നങ്ങളോ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ സംഘടനകളെയോ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളോ പ്രതീകങ്ങളോ ഉള്ള അലങ്കാരങ്ങൾ പാടില്ല. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ആകാൻ പാടില്ല. ഒരു ഏത് ഹൈന്ദവ സംഘടനയുടെ ആയിക്കോട്ടെ, അതിൻ്റെ ഒന്ന് കാവ്യ നിറ ഹിന്ദു സംഘടനകളുടെ ഒന്നും എല്ലാ കാവ്യക്കൂടി ഹിന്ദു സംഘടനകളുടെ അല്ല. ഇപ്പോൾ റോട്ട് വക്കത്ത് അപകടം നടക്കണമെങ്കിൽ ഒരു വലിയ കുഴിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ലോഡ് പോകുന്നുണ്ടെങ്കിൽ അവിടെ ആരും ഞങ്ങളാരും പോയിട്ട് കാവ്യ കെട്ടണമെന്ന് പറയില്ല. അവിടെ ചുവപ്പാണ് കെട്ടേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയല്ല അത്, അത് അപകടത്തെ സൂചിപ്പിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുവന്ന കൊടി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് എവിടെ ചുവപ്പ് വെച്ചാലും അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എന്ന് പറയാൻ മാത്രമുള്ള അല്പത്തൊന്നും ഞങ്ങൾക്കില്ല. അതുപോലെ തന്നെയാണ് കാവ്യക്കൊടി ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കൊടി മുഴുവൻ ഞങ്ങളുടെയല്ല. ഹിന്ദു ഐക്യവേദിക്ക് അവരുടേതായ ചിഹ്നം പതിച്ച കൊടിയുണ്ട്, വിശ്വ ഹിന്ദുപക്ഷത്തിന് അതിൻ്റേതായ കൊടിയുണ്ട്, ബാലഗോകുലത്തിന് അതിൻ്റേതായ കൊടിയുണ്ട്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് പരമപവിത്ര ഭഗവത്വജം അതിൻ്റെ രൂപത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ വേറെയാണ്. ഈ കാവ്യ കാണുമ്പോഴേ ചുവപ്പ് കണ്ട കാളയ്ക്ക് ഹാലളകെന്ന് കേട്ടിട്ടുണ്ട്. കാവ്യ കാണുമ്പോഴേ ഹാലളകെന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനാധിപത്യത്തിൽ ഭൂഷണമാണ്. അപ്പോൾ ഈ ഇതാരാണ് തീരുമാനിക്കേണ്ടത്? എളുപ്പം നമുക്ക് മനസ്സിലാകേണ്ട ഒരു ഇതാണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കാം, എടുക്കില്ല, എടുത്തു എന്ന് വിചാരിക്കുക, ഒരേ കളറിലുള്ള അലങ്കാരമേ പാടൂ എന്ന് ഇതേപോലെ തന്നെ ഉള്ളിക്കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം വന്നാൽ ഈ കേരളത്തിൽ എന്തൊക്കെ ഫെസ്റ്റ് റോട്ടിൽ നടക്കും? മഹാരാഷ്ട്രയിൽ ഗോവധ നിരോധിച്ചതിന് ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയ നാടാണല്ലോ അത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഒരേ കളറിലുള്ള അലങ്കാരമേ പാടൂ, ജനാധിപത്യ വിരുദ്ധമാണല്ലോ, അതിനെന്തുമാത്രം കേരളം പ്രതികരിക്കും? അതേപോലെ ഒരു പ്രതികരണം ഒരു കളറേ പാടൂ എന്ന്, ഒരു കളർ പാടില്ല എന്ന് പറയുമ്പോൾ ഏത് വേണമെന്ന് അവിടുത്തെ ഭക്തർ തീരുമാനിക്കട്ടെ. ഇതിലൊക്കെയാണോ നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്? അതേപോലെ തന്നെ നാമജപ പ്രതിഷേധം സമ്മതിക്കില്ല. ഇത് രണ്ട് തലത്തിൽ കാണണം. പിന്നെന്താ അവിടുത്തെ മുദ്രാവാക്യം വിളിക്കണോ ഭക്തജനങ്ങൾ? ക്ഷേത്രത്തിലൊരു അഴിമതി നടന്നാൽ, ക്ഷേത്രത്തിൻ്റെ സ്വത്ത് അന്യാധീനപ്പെടുത്തിയാൽ, ക്ഷേത്രത്തിൽ കെടുകാര്യസ്ഥതകൾ കാണിച്ചാൽ, ക്ഷേത്രത്തിൽ അരുതാത്തത് കാണിച്ചാൽ, ആചാര ലംഘനം നടത്തിയാൽ ഭക്തരെന്ത് ചെയ്യണം? അവിടെ പോയി മുദ്രാവാക്യം വിളിക്കണോ? അത് ഭക്തൻ്റെ രീതിയല്ല. അവൻ നാമം ചൊല്ലുന്നത് പ്രതിഷേധമായിട്ടാണെന്ന് ആരാ പറഞ്ഞത്? തീവ്രത ഇളക്കാൻ മെഷീൻ ഉള്ളതുപോലെ ഈ നാമജപം എന്തിനാണെന്ന് കണ്ടുപിടിക്കാൻ CPMന്റെ കയ്യിൽ പ്രത്യേകിച്ച് വല്ല മെഷീനറി ഉണ്ടോ? അപ്പം ഞങ്ങൾ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ സമയത്ത് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ശരണം വിളിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രതിഷേധമല്ല, ഞങ്ങൾ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ ഇതേപോലുള്ള ഭ്രാന്തന്മാർക്ക് സൽബുദ്ധി കൊടുക്കണേ എന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു. തിരുവോരത്താണെങ്കിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ക്ലിഫ് ഹൗസിൻ്റെ മുന്നിലാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു അയ്യപ്പസ്വാമിയുടെ. അയ്യപ്പസ്വാമി ശബരിമലയിൽ മാത്രമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കാണുന്ന തൂണിലും തുരുമ്പിലും അയ്യപ്പനുള്ളതുകൊണ്ട് ഞങ്ങൾ നാമം ജപിച്ച് പ്രതിഷേധിച്ചതല്ല, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഞങ്ങളുടെ പ്രക്ഷോഭത്തിന് വേണം, ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് നാമം ജപിക്കാൻ
പാടില്ല. ഇത് എവിടെ ഹിരണ്യകശിപുവിൻ്റെ നാടാണോ ഇത്? ഹിരണ്യകശിപുവാണോ ഭരിക്കണത്? നാമം വിലക്കാൻ ഹിരണ്യകശിപുവാണെങ്കിൽ ഉത്തരം നരസിംഹമാണ്. ആ ഹിരണ്യകശിപുവിന് പോലും നരസിംഹാവതാരം നടന്ന മണ്ണാണിത്. അപ്പം അതുകൊണ്ട് ഓർക്കേണ്ടത് ഹിരണ്യകശിപുമാരാണ് ഭരിക്കുന്നതെങ്കിൽ സംശയിക്കേണ്ട, തൂണ് പിളർന്നും നരസിംഹം പുറത്തു വരും. അങ്ങനെ തൂണിന് പോലും പിളരാൻ തോന്നുന്നൊരു സാഹചര്യത്തിലാണ് ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. തൂണ് പോലെ കുറകാലം ഇരുന്നാൽ ഇനി മുന്നോട്ട് കാരണം ആരെങ്കിലും ഭരിക്കേണ്ട കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്നാണെങ്കിൽ ഇത് ക്ഷമയുടെ നെല്ലിപ്പടി. ഒരു നാമം പോലും നിരോധിച്ചു കഴിഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പടി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ക്ഷേത്രാങ്കണങ്ങൾ എല്ലാ ഹൈന്ദവ സംഘടനകളും ഓരോ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. നാമം ഉഘരിതമാകും. അതൊരു ചുമതലപ്പെട്ട സംഘടന അത്തരം കാര്യം പറയുമ്പോൾ അത് എന്നു മുതൽ നടക്കും എന്നൊക്കെ ഉള്ളത്. ക്ഷേത്രത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ കെടുകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൂചന എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത്. അപ്പോൾ ഓരോ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒരുവിധ സംഘടനാ പ്രവർത്തനവും പാടില്ല, പക്ഷേ രാഷ്ട്രീയമാകാമോ? ഒരു സംഘടനാ പ്രവർത്തനവും ഞങ്ങളാരും ക്ഷേത്രത്തിൽ ഉദ്ദേശിക്കുന്നില്ല, രാഷ്ട്രീയമാകാമോ? ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് ദേവസ്വം മന്ത്രിയാകട്ടെ, ദേവസ്വം ചെയർമാനാകട്ടെ, അതിൻ്റെ പറ്റി നിൽക്കുന്ന സിൽബന്തികളാകട്ടെ, ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെ എന്താണ് ചടങ്ങെങ്കിലും അതിൻ്റെ യാതൊരു മാന്യതയും നോക്കാതെ രാഷ്ട്രീയമാണ് പ്രസംഗിച്ചു വരുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഊരകത്തമ്മ തിരുവടികളുടെ ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് മന്ത്രി വരേണ്ടിയിരുന്നത് 15-ാം തീയതിയായിരുന്നു. 15-ാം തീയതി മന്ത്രി വന്നില്ല. പിന്നെ പെട്ടെന്ന് മഹാനവമി ദിവസം പ്രത്യക്ഷപ്പെടുന്നു എന്ന് പെട്ടെന്നാണ് കേൾക്കുന്നത്. മഹാനവമി ദിവസം ഇത് കേൾക്കുന്നത് ഭക്തജനങ്ങൾ കേൾക്കുന്നത് അവിടെ സ്ഥലത്തെ ദിവ്യന്മാരായ രാഷ്ട്രീയക്കാർ CPMൻ്റെ ആളുകൾ അമ്പലത്തിന് ചുറ്റും പറ്റി നടക്കുമ്പോൾ എന്താ മന്ത്രി വരാൻ പോകുന്നു. ഈ മന്ത്രിയും പരിവാരങ്ങളും എഴുന്നള്ളുമ്പോൾ ക്ഷേത്രത്തിൽ കഥക്ക് നൃത്തം നടന്നുകൊണ്ടിരിക്കുക. കഥക്ക് നൃത്തം നടന്നുകൊണ്ടിരിക്കെ മന്ത്രി അവിടെ വന്നു എന്ന് പറഞ്ഞ് ഈ കഥക് നൃത്തം നിർത്തിച്ചു. അമ്പലത്തിൽ നടക്കുന്നൊരു ചടങ്ങ് നിർത്തിച്ചു. ഇവർക്ക് പ്രസംഗ മത്സരം നടത്താൻ അല്ലെങ്കിൽ അവരുടെ വാചാടോപം, കാരണം ഇപ്പം പാർട്ടി പ്രസംഗമൊന്നും കേൾക്കാൻ മുമ്പിലിരിക്കാൻ ആളില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിൽ എവിടെയാണോ ആളിരിക്കുന്നത് അവിടെ ഒന്ന് പ്രസംഗിക്കുക എന്നുള്ളതാണ് രീതി. അപ്പോൾ അമ്പലത്തിലാണ് ആളിരിക്കുന്നതെങ്കിൽ അമ്പലത്തിൻ്റെ മുന്നിൽ ഈ കഥക്ക് നിർത്തിച്ച് അങ്ങോട്ട് തുടങ്ങി മണിപ്പൂരം മറ്റത് മറത്തത് അവിടുത്തെ ബലാത്സംഗം, ഇതാണോ ക്ഷേത്ര വിഷയം? ഇതാണോ ഭക്തി? ഇത് പുറത്ത് പറഞ്ഞോട്ടെ, ചാനലുകളുണ്ട്, പുറത്ത് എത്രയോ വേദിയുണ്ട്, ഇതാണോ അമ്പലം? ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു മന്ത്രി, ദേവസ്വം കൈയാളുന്ന ഒരു മന്ത്രിയുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ആ ക്ഷേത്രത്തിൽ വന്നത്. അപ്പോൾ ഇതൊന്നും അധികകാലം സഹിക്കില്ല, ഭക്തജനങ്ങൾ പ്രതികരിച്ചിരിക്കും.